ഏഷ്യാനെറ്റിൽ മുൻപും ഇതുപോലെയൊക്കെ പലതും നടന്നിട്ടുണ്ട് ഇപ്പോഴാണ് പലതും പുറത്തു വരുന്നത് കാരണം ആരും അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയില്ലായിരുന്നു ഇപ്പോഴത്തെ സംഭവത്തിന് ശേഷം പലരും തുറന്നു പറയാൻ തുടങ്ങി സത്യം തുറന്നു പറയുന്ന വനിതാ ജേർണലിസ്റ്റുകളുടെ കാര്യം കട്ട പുകയാണെന്ന് നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ് ഷാജഹാനി നാഫുലും ചേർന്ന് കാട്ടിയ നെറുകേട് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് സാനിയെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റിയതെന്നാണ് പിന്നാമ്പുറ സംസാരം ഏഷ്യാനെറ്റിൽ വനിതാ ജേർണലിസ്റ്റുകൾ പീഡിപ്പിക്കപ്പെടുന്നതിൽ പുതുമയില്ല നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂഡൽഹി ബ്യൂറോയിലുണ്ടായ ഒരു പീഡനകഥ ബ്യൂറോ ചീഫും എക്സിക്യൂട്ടീവ് എഡിറ്ററും ചേർന്ന് ഒതുക്കിയ സംഭവമുണ്ട് ഇരയായ വനിതാ ജേർണലിസ്റ്റ് ജോലിയിലെ പീഡനം സഹിക്കാനാകാതെ ജോലി രാജിവെച്ച് സ്ഥാപനമിടേണ്ടി വന്നതെന്ന് മാത്രമല്ല മാധ്യമ പ്രവർത്തനം തന്നെ നിർത്തേണ്ടി വന്നു ഇന്നവർ ഒരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനത്തിലെ പി ആർ ഒ ആണ് വനിതാ ജേർണലിസ്റ്റ് ട്രെയിനി ആയിരിക്കവെയാണ് ഏഷ്യാനെറ്റ് ന്യൂഡൽഹി ബ്യൂറോയിൽ നിയമിക്കപ്പെട്ടത് ഉടമ രാജീവ് ചന്ദ്രശേഖർ ലണ്ടനിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വിമാനം വ്യോമസേനയ്ക്ക് സമ്മാനിക്കുന്നതിൻ്റെ ഫീച്ചർ തയ്യാറാക്കാനുള്ള ചുമതല ഈ വനിതാ ജേർണലിസ്റ്റിനെ ഏൽപ്പിച്ചു ഫീച്ചർ തയ്യാറാക്കാൻ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ഒപ്പം അയച്ചത് ഒരു സീനിയർ ക്യാമറാമാനെയാണ് ബാംഗ്ലൂരിലേക്കുള്ള ഒരുമിച്ചുള്ള കാർ യാത്രക്കിടെ ഈ ക്യാമറാമാൻ അസുര സ്വഭാവം പുറത്തെടുത്തു ഒപ്പമുള്ള വനിതാ ജേർണലിസ്റ്റിൻ്റെ എതിർപ്പിനെ കണക്കാക്കാതെ മദ്യക്കുപ്പി തുറന്നും വെള്ളം ചേർക്കാതെ അടിയും പൂരപ്പാട്ടും തുടങ്ങി പരാതിപ്പെടുമെന്ന് പറഞ്ഞ ഈ വനിതാ ജേർണലിസ്റ്റിനെ യാത്രയിലുടനീളം ശല്യപ്പെടുത്തി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടൻ ബ്യൂറോ ചീഫിനെ കണ്ട് പരാതിപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു ഇതൊക്കെ സഹിക്കാൻ പറ്റാത്തവർ ഈ ജോലിക്ക് കൊള്ളില്ല ഈ ജോലിയിൽ നിൽക്കണ്ട എന്നായിരുന്നു മാന്യനായ ആ ബ്യൂറോ ചീഫിൻ്റെ സാരോപദേശം കൂട്ടത്തിൽ ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ ജോലി തെറിപ്പിക്കുമെന്ന ഭീഷണിയും മുഴക്കി എന്താ കൊള്ളാം എന്നാൽ വനിതാ ജേർണലിസ്റ്റ് തൻ്റെ ഇടിയായിരുന്നു അവർ അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു പരാതി പറയാൻ അവധിയെടുത്ത് തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിലേക്ക് പറഞ്ഞു ഓഫീസ് പീഡന പരാതികൾ കൈകാര്യം ചെയ്യുന്ന വനിതാ സെല്ലിൻ്റെ അധ്യക്ഷയ്ക്ക് പരാതി നൽകി ഡൽഹി ബ്യൂറോ ചീഫിൻ്റെ പക്കൽ നിന്ന് സൂചന കിട്ടിയിരുന്ന വനിതാ സെല്ലിൻ്റെ അധ്യക്ഷ പരാതി വായിച്ചിട്ട് പരാതിക്കാരോട് തട്ടിക്കേറി കൂട്ടത്തിൽ പരാതി പിൻവലിച്ച് സ്ഥലം വിട്ടോളാൻ വനിതാ സെല്ലിൻ്റെ അധ്യക്ഷ ഉപദേശവും നൽകി എന്നിട്ടും പരാതിക്കാരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം അത്രത്തോളം മാനസിക പീഡനമാണ് അവർ അനുഭവിച്ചത് മാത്രമോ പരാതി പറയാൻ ചെന്നിടത്ത് നിന്നെല്ലാം അനുഭവങ്ങളും അതുകൊണ്ട് തന്നെ ഇക്കാര്യം മാനേജ്മെൻറ്റിനെ നേരിട്ട് അറിയിച്ചു ഇതോടെ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വനിതാ സെല്ലിൻ്റെ അധ്യക്ഷതയ്ക്ക് നിർദ്ദേശം കിട്ടി അതിൻ്റെ ഫലമായി തെളിവെടുപ്പിനായി ഡൽഹി ബ്യൂറോ ചീഫിനെയും വിവാദനായകൻ ക്യാമറാമാനെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി കുറ്റം സംബന്ധിച്ച ക്യാമറാമാനോട് രാജി ആവശ്യപ്പെട്ടു വാങ്ങി പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്ന ബ്യൂറോ ചീഫിനെതിരായ ആരോപണത്തിൽ നടപടിയുണ്ടായില്ല പിന്നീടാണ് പരാതിക്കാരിയുടെ കഷ്ടകാലം തുടങ്ങിയത് ആദ്യം തിരുവനന്തപുരം ഡെസ്കിലേക്ക് മാറ്റി ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റുകളിൽ മാത്രം നിയോഗിച്ചു അത് കഴിഞ്ഞ് കൊച്ചിയിലെ ബ്യൂറോയിലേക്ക് മാറ്റി അപ്രധാന ജോലികൾ മാത്രം ഏൽപ്പിച്ചു ഒടുവിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് മാധ്യമ പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് പി ആർഒ ജോലിയിൽ പ്രവേശിച്ചത് ഏഷ്യാനെറ്റിൽ വനിതകൾക്ക് പീഡനമേൽക്കുന്നത് വനിതാ മേലുദ്യോഗസ്ഥയിൽ നിന്നാണെന്ന് കുറ്റപ്പെടുത്തി പ്രമുഖ അവതാരക നാൾക്ക് മുമ്പ് മറ്റൊരു ചാനലിലേക്ക് ചാടിയ ചരിത്രവുമുണ്ട് അതുകൊണ്ട് പി വി അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാന സംഭവം ഇവിടെ നടന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം